നമസ്കാരം ബോയിംഗ് ബോയിലേക്ക് സ്വാഗതം യെസ് ഞാൻ ഷഫീഖ് ഇത് ഷിദിൽ get the man with the plan right here bring it swagger the man right here അപ്പോൾ പതിവ് പോലെ മറ്റൊരു സിനിമയുടെ പിന്നാമ്പുറങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ച് യാത്രയാവാൻ പോകുന്നത് അപ്പോ ഇപ്രാവശ്യം ഷിബിൽ നറുക്കെടുക്കാം കമോൺ എടുത്തൊന്നും വെച്ചിട്ടില്ല ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ല ഏത് നറുക്കണമെങ്കിലും എടുക്കാം അപ്പൊ ഈ നറുക്ക് തന്നെ എടുത്തല്ലേ ദിഖാർ എന്ന സിനിമയുടെ വിശേഷങ്ങൾ ദിഖാർ എന്ന് പറയുമ്പോൾ 97 ഇറങ്ങിയ സിനിമയാണ് രാജസേനനാണ് സിനിമയുടെ സംവിധായകൻ ജയറാം രാജസേനൻ കോംബോയിലെ ഏറ്റവും ശ്രദ്ധേയമായ വലിയ ഹിറ്റുകളിലൊന്നായ സിനിമ കൂടിയാണ് ദിഖാർ ദിഖാറിനെ കുറിച്ച് പറയുമ്പോൾ ഷിബിലിന്റെ മനസ്സിൽ പെട്ടെന്ന് എന്താ വരുന്നത് എന്റെ മനസ്സിൽ ആ ചുവന്ന കാറാണോ ചുവന്ന കാറ് അതിങ്ങനെ തന്നെ തനിയെ ഓടുന്ന സീനുകൾ അതിന്റെ പിന്നിലുള്ള കുറെ തമാശകൾ അങ്ങനത്തെ കുറെ സംഭവം ദിഖാർ എന്നുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടോ അല്ലാതെ ആ സമയത്ത് വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ദിഖാർ എന്ന് പറയുമ്പോൾ ഒരു കാറ് രണ്ടുപേര് ഈ കാറുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ് ഒരാൾക്ക് കാറ് നായകനായ ജയറാമിന് കാറ് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരു കാർ ഒരു സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ട് അടിക്കും വാഷിംഗ് പൗഡറിന്റെ ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു അവര് പുറത്തു കൊണ്ടുവരുന്ന അവരുടെ വാഷിംഗ് പൗഡറിന്റെ കവർ യൂസ് ചെയ്തതിനു ശേഷമുള്ള കവർ കളക്ട് ചെയ്തിട്ട് കൊടുത്ത് അങ്ങനെ നറുക്കെടുപ്പിൽ ഒരു കാറ് സമാനമായിട്ട് അടിക്കുന്നു ഇതേ സമയം തന്നെ ഇതേ നമ്പറുള്ള ഇതേ കളറുള്ള വേറൊരു കാറ് ഇതിലെ നായികയെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാറുകളും തമ്മിൽ പോലെ അപ്പൊ ഈ രണ്ട് കാറുകളും തമ്മിലുള്ള മിസ്റ്റേക്കുകളും അതായത് ആള് ഒരേ നമ്പർ പ്ലേറ്റ് ഉള്ള ഒരേ കാണുന്ന വണ്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പൊല്ലാപ്പുകൾ അതായിരുന്നു ഈ സിനിമ ജയറാമാണ് നായകൻ രാജസേനാണ് ഇതിന്റെ സംവിധായകൻ ജനാർദ്ദനൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് വരുന്നു ജനാർദ്ദനൻ ഒരു കോംബോ ആയിട്ട് ജയറാമിന്റെ കൂടെ വരുന്നു അപ്പം അടുത്തെടുക്കാം സിനിമയുടെ മറ്റു വിശേഷങ്ങൾ നായകൻ ജയറാം ജനപ്രിയൻ ജയറാമായിരുന്നു ആ കാലഘട്ടത്തിലെ ജനപ്രിയ നായകൻ എന്ന് പറയല്ലേ ഒരുപാട് ഹിറ്റ് സിനിമകൾ പുതുക്കോട്ടയിലെ പുതുമണവാളൻ അനിയൻ ബാവ ചേട്ടൻ ബാവ കടിഞ്ഞൂൽ കല്യാണം ഒരുപാട് ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ അനിയൻ ബാവ ചേട്ടൻ ബാവ പുതുക്കോട്ടയിലെ പുതുമണവാളൻ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ വധു ഡോക്ടറാണ് രാജൻ പിന്നെ അങ്ങനെ ഒരുപാട് സിനിമ കടിഞ്ഞൂൽ കല്യാണം പോലുള്ള പടങ്ങൾ അപ്പം രാജസേനൻ്റെ മേലേപ്പറമ്പിൽ ആൺവീട് പോലുള്ള പടങ്ങൾ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ നായകനായിട്ട് വന്ന ആളാണ് ജയറാം ആ സമയത്ത് ജയറാമിൻ്റെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്നുള്ള രൂപത്തിൽ അതായത് മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചു പ്രൊഡ്യൂസർക്കും സേഫാണ് എന്നുള്ള രൂപത്തിലുള്ള അവസ്ഥയായിരുന്നു ആ സമയത്ത് കാരണം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത കാറ്റഗറികളിലെ സിനിമകളായിട്ട് വരുമ്പോൾ ജയറാമിന്റെ പടങ്ങളൊക്കെ സേഫായിരുന്നു പിന്നീട് 2000s ഫാമിലി അതായത് 2000s ജയറാമിന്റെ ഈ ഒരു അവസ്ഥ ഈ ഒരു വേഷം പിന്നീട് ദിലീപ് കൃത്യമായിട്ടത് 2000s അദ്ദേഹത്തിന്റെ സേഫാക്കി മാറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പം ജയറാമായിരുന്നു ആ കാലഘട്ടത്തിൽ കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകൻ ഈ സിനിമകളൊക്കെ കുടുംബ സിനിമകളാണ് ഇപ്പോഴും TV വരികയാണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണുന്ന സിനിമകളാണ് അപ്പോൾ നമ്മുടെ അടുത്ത എടുക്കാം സംഗീതം 6 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത് എസ് രമേശൻ നായരാണ് വരികൾ എഴുതിയിരിക്കുന്നത് സഞ്ജീവ് ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ ഇതിലെ 6 പാട്ടുകളായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് 6 പാട്ടുകളും താരതമ്യേന ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളായിരുന്നു ആ സമയത്ത് ഇനി അപ്പോൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇപ്പം എൻ്റെ ഓർമ്മയിലില്ല കാരണം ഒരുപാട് കൊല്ലം മുമ്പ് കണ്ട പാട്ടുകളാണ് പക്ഷെ ചില പാട്ടുകൾ എനിക്ക് മറ്റേ കാറിലിങ്ങനെ ചെയ്സ് ചെയ്യുന്ന പാട്ടുകളില്ലേ കാറിങ്ങനെ പോകുമ്പോൾ ആ പാട്ട് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഇനി അടുത്ത നിറത്തിലേക്ക് നമുക്ക് നീങ്ങാം സംവിധാനം രാജസേനൻ ജയറാം കോംബോയിലെ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ഇതെന്ന് പറഞ്ഞു രാജസേനനും ജയറാമും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന കുടുംബ ചിത്രങ്ങളാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതിലെ തന്നെ പിന്നെ ഇവ നമ്മൾ ഈ രാജസേനൻ ജയറാം കോംബോയിലെ
ഷിബിലിന് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് ശരിക്കും അങ്ങനെ സിനിമകൾ ഓർമ്മയില്ല. മേലെപ്പറമ്പിൽ ആൺവീട്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, നല്ല രസമുള്ള സിനിമയാണ് തമ്പി. തമ്പി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ, ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ, അതല്ലേ? അതെ, അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരുന്നു. അവരാ കഥാപ്രസംഗത്തിലൂടെ പഴയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഇതിലുള്ളത് ഈ ഇപ്പം ദി കാറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മാടശ്ശേരി തമ്പി ദി കാറിലേക്ക് വരികയാണെങ്കിലും കാറിലും ഇതുപോലുള്ള ജയറാമും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം, ആ പിന്നീട് ആ ബന്ധം വേർപിരിഞ്ഞു. പിന്നീട് അവർ തമ്മിൽ പല പ്രസ്താവനകളുണ്ടായിരുന്നു. ജയറാമുമായിട്ട് ഇനി സിനിമ ചെയ്യില്ല എന്നുള്ള പ്രസ്താവന ഉണ്ടായിരുന്നു. ജയറാമിനും ഇയാൾ രാജസേനെതിരെയുള്ള പ്രസ്താവനകൾ ജയറാമും ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ കരിയറിൽ, ജയറാമിൻ്റെ കരിയറിനൊരു നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് ജയറാമിൻ്റെ കരിയറും ഒന്ന് താഴേക്ക് പോകുന്നതെന്ന് അങ്ങനെ തോന്നുന്നു എനിക്ക്. കാരണം ഈ 2000-ന് ശേഷം ഇവർ തമ്മിലുള്ള ഒരു കോംബോ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ 90s എന്ന് പറയുമ്പോൾ ജയറാമിൻ്റെ ആ 90 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ജയറാമിന് വെച്ചാണ് ഏറ്റവും കൂടുതൽ ഈ രാജസേന സിനിമകൾ ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടുപേർക്കും ഈ കൂട്ടുകെട്ട് വേർപിരിഞ്ഞപ്പോൾ അതൊരടിയായി മാറിയതായിട്ട് രണ്ടുപേരെ എഫക്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. രാജസേനൻ ആ സമയത്ത് ഹിറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന, ജയറാമിനെ വെച്ച് ഹിറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധായകനായിരുന്നു. അപ്പോൾ പെർഫെക്റ്റ്, നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു അവർ തമ്മിൽ. അടുത്തത് ഏതാണ്? ഈ ചിത്രം ഇപ്പോൾ റീമേക്ക് ചെയ്താൽ ജയറാമിൻ്റെ മകൻ കാളിദാസനൊക്കെ ഈ കാറും ജയറാമിൻ്റെ വേഷത്തിൽ വരികയാണെങ്കിൽ ചിലപ്പം കാളിദാസൻ്റെ ഇതുവരെ മലയാള സിനിമയിൽ കൃത്യമായൊരു സ്ഥാനം, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാളിദാസന് കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ കാളിദാസന് അച്ഛൻ അഭിനയിച്ച് ഹിറ്റാക്കിയ ഈ സിനിമയിൽ ജയറാമിൻ്റെ വേഷത്തിൽ വരാവുന്നതാണ്. ഞാൻ പക്ഷേ കുഞ്ചാക്കോ ബോബനെ പറയുള്ളൂ. വീണ്ടും കുഞ്ചാക്കോ ബോബൻ, ഓക്കെ. വേറെ ഭാഷകളിലേക്ക് ഈ സിനിമ ചെയ്താലോ? വേറെ ഇംഗ്ലീഷിലാണ്. കാറ് ഒരു കാറൊന്നും പോരാ, കൊറേ കാറുകൾ, ഒരേ നമ്പർ പ്ലേറ്റ് ഉള്ള കൊറേ കാറുകൾ നായിക ചേസ് ചെയ്യാൻ വരുന്നു. ടോം ക്രൂസ് ഖലീഫിന്റെ മുകളിൽ കയറുന്നു, കാറുമായി പോകുന്നു, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പേരിടുന്നു. അത് നല്ലൊരു കോംബോ ആയിരിക്കും. പക്ഷെ ജയറാം ഇത് കേട്ടാൽ എന്ത് ചെയ്യുന്നുള്ളതാണ്? രാജസേനൊക്കെ ഇതറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത്തരം സമാനമായ കൺസെപ്റ്റുള്ള ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഏതോ ഒരു രംഗത്ത് ജനാർദ്ദനൻ ആയിട്ട് പറഞ്ഞു എന്നൊരു സംശയം പിന്നെ ഡയലോഗ് ഉണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല. സിനിമ കാരണം ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഈ വണ്ടി ഭയങ്കര ഹൊററായി വരുന്നൊരു സമയം. വണ്ടി ഏതായിരുന്നു? എസ്റ്റീം ആയിരുന്നു, മാരുതിയുടെ എസ്റ്റീം. നല്ല അന്നത്തെ ട്രെൻഡിങ് വണ്ടിയായിരുന്നു. അഴകിയ രാവണൽ മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്ന ഇതേ വണ്ടിയായിരുന്നു ബോട്ടിൽ കൊണ്ടുവരുന്നത്, ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അതാണെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, വേദനിക്കുന്ന ബോഡി ഇഷ്യൂ. റെഡി, നെക്സ്റ്റ്. ഇഷ്ട ഡയലോഗ് ഏതാണ് സിനിമ? ഡയലോഗ് എനിക്ക് ഇഷ്ട സീൻ ഏതാണ്? ഇഷ്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലാഭവമാണി എസ്ഐയെ പോലീസായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ. പക്ഷെ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു മതിലിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു തല മാത്രം ഇങ്ങനെ കാണിക്കുള്ളൂ. ഇവരിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ജയറാമും ഇവരും തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവും, ഒരു ഫണ്ണി വാക്ക് തർക്കമാണ്. അപ്പം കലാഭവമാണി പറഞ്ഞ ഞാൻ ആരാന്ന് അറിഞ്ഞ അറിയണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഇവർക്ക് ഈ തലന്റെ മുകളിൽ മാത്രമല്ലേ കാണുള്ളൂ. അപ്പൊ അവര് വെല്ലുവിളിക്കുക, വണ്ടി വിടുന്നത് പോലെയൊക്കെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന ഒരു സീന്. എന്റെ മനസ്സിൽ ഡയലോഗിനേക്കാൾ ഉപരി ഇതേപോലുള്ള ചോദ്യം ചെയ്യിപ്പിക്കുന്ന സമയത്തുള്ള ഡയലോഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, അതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ഒരു പെർട്ടിക്കുലർ ഡയലോഗ് അല്ല, സീനായിട്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ. അതും വളരെ രസകരമായിട്ട് തന്നെ സിനിമ ഉണ്ട്. പിന്നെ ഉള്ളത് വില്ലന്റെ ഒരു പരിവേഷമാണ്, അബു സലീമിന്റെ പരിവേഷം. അത് കാണുമ്പോ ആ സമയത്തൊക്കെ ചിലപ്പം അബു സലീം ഭയങ്കരമായിട്ടുള്ള ടെറർ സലീം. അടുത്ത ഞാൻ എടുക്കാം നായിക. ശ്രീലക്ഷ്മിയാണ് ഈ സിനിമയിലെ നായിക. ശ്രീലക്ഷ്മി ആ സമയത്ത് ജയറാമിൻ്റെ ഈ സിനിമയിൽ അവർ കറക്റ്റ് ഒരു പേരായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജയറാമിന് പറ്റിയൊരു നായിക എന്നുള്ള രൂപത്തിൽ
ഉണ്ടായ നായികയായിരുന്നു ആ സിനിമയിൽ. പിന്നെയും പല സിനിമകൾ അവർ വന്നിട്ടുണ്ട്. പിന്നീട് ഈ അടുത്ത് നിവിൻ പോളിയുടെ അമ്മയായി ഈ ശ്രീലക്ഷ്മി വീണ്ടും വന്നിട്ടുണ്ട്. വടക്കൻ സെൽഫിയിൽ ശ്രീലക്ഷ്മി നിവിൻ പോളിയുടെ അമ്മയായും വന്നിട്ടുണ്ട്. അപ്പം ഈ 24 വർഷത്തിനിടയിലുള്ള അവരുടെ ഒരു മാറ്റം, അതായത് അത് നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് വടക്കൻ സെൽഫിയിൽ കണ്ടപ്പോൾ. അപ്പോ നെക്സ്റ്റ് ഷിബിൽ, ഇന്നീ സിനിമ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇന്നീ സിനിമ കാണുമ്പോൾ ഒരു ഫണ്ണി എന്റർടൈനർ എന്ന് തന്നെ പറയാം. ഫുള്ളായിട്ട് കാണാൻ ചിലപ്പോ തോന്നില്ല, പക്ഷെ ഇങ്ങനത്തെ സീനുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാൻ. ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു ലംബോർഗിനി ഒക്കെ, ആ കാറിന് പകരം ഒരു ലംബോർഗിനി അല്ലെങ്കിൽ അത്ര, അത് ആഡംബര കാറുകളല്ലേ ഇത്. സാധാരണക്കാരൻ അങ്ങനെ വരുമ്പോ നമുക്കൊരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ ലാൻസർ ഒക്കെ പറ്റിയ കാറാണെന്ന്. കാറ് മാറ്റാവുന്നതാണ് തോന്നുന്നത്. ജയറാമനെ വരികയാണെങ്കിലും കാറ് മാറ്റിയിട്ട് ജയറാമനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറയാം, കുഞ്ചാക്കോ ബോബനാണ് ഞാൻ സജസ്റ്റ് ചെയ്യും. വേണമെങ്കിൽ ജയറാമൻ ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. അതെ, കുഞ്ചാക്കോ ബോബൻ. പക്ഷെ ജനാർദ്ദനന്റെ സ്ഥലത്ത് നിങ്ങൾ ആരെ? ജനാർദ്ദനന്റെ സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് ജനാർദ്ദനന്റെ സ്ഥലത്ത് ഇന്നത്തെ ആരെങ്കിലും, ഇപ്പൊ ഞാൻ ഗണേശനെ പറയും. ഏത്? ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ. ഓ, എനിക്ക് ആ കോംബോ, അത് അത് കെമിസ്ട്രി ആവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എനിക്കൊന്ന് ചെയ്യണം ജനാർദ്ദനൻ ഇപ്പോഴും ഉണ്ടല്ലോ, തിരിച്ചു വരാവുന്ന ഒരു സിനിമയാണ്. അത് എനിക്ക് തോന്നുന്നു ജനാർദ്ദന് പകരം വിജയരാഘവനൊക്കെ ഈ ക്യാരക്ടർ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ചിലപ്പോൾ കാറ് തന്നെ, കാറ് ഇതേപോലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ രസമായിരിക്കും തോന്നി. ഇന്നത്തെ ഇന്ന് സിനിമ കാണുമ്പോൾ പിന്നെ കുറച്ചുകൂടി ടെക്നിക്കലി കുറച്ചുകൂടി ഭദ്രമായ രൂപത്തിൽ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റുമെന്ന് കൂടി തോന്നുന്നു. അപ്പോൾ അടുത്തത് ഞാൻ എടുക്കാം. ഇതാ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു തിരക്കഥ. റാഫി മെക്കാട്ടിൻ, രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്, ഇവർ മൂന്ന് പേരെന്ന് തോന്നുമെങ്കിലും 4 പേരുണ്ട് അവർ. റാഫി മെക്കാട്ടിൻ, റാഫിയും മെക്കാട്ടിനും, അവരൊരു അവരൊരുപാട് നമുക്കറിയാം ഹിറ്റ് തിരക്കഥ റൈറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവർ 4 പേരും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സിദ്ദീഖ് ലാൽ എന്നൊക്കെ പറയുന്നത് പോലെ റാഫി മെക്കാട്ടിൻ പിന്നീട് അറിയാം നമുക്ക് ഒരുപാട് ഹിറ്റ് സിനിമ, തെങ്കാശി പട്ടണം പോലുള്ള ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത സംവിധായകർ കൂടിയാണ്. അഭിനയിച്ചിട്ടുണ്ട് റാഫി, ഇപ്പോഴും വളരെ സജീവമായി അഭിനയിക്കുന്നുണ്ട്. അപ്പം ഇവരായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ. ഈ സിനിമയുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ വളരെ രസകരമായി തന്നെ ഈ ഒരു കോമഡി, ഇപ്പോഴും നമുക്ക് കണ്ട് ചിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കോമഡി പാറ്റേണിൽ കുറഞ്ഞ താരങ്ങളെ ഈ സിനിമയിലുള്ളൂ. പക്ഷെ അവരെ കൃത്യമായിട്ട് സന്നിവേശം, കാറ് കഥാപാത്രമായി വരുമ്പോൾ കുറെ താരങ്ങളുടെ ഒരു എന്താ പറയാ, കാറ് തന്നെ ഒരു താരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സിനിമയാണ്. ബേസ് ചെയ്തിട്ടാണ് പാട്ട് പോലുള്ള രസകരമായ പാട്ടുകളാണ്, ട്രെൻഡ് ഉണ്ടല്ലോ. അടുത്തത് ഷിബിലിനെടുക്കാം. ഏതാണ് ചിത്രത്തിലെ അധികം ആരും അറിയാത്ത ഇൻഫോകളിൽ ഒന്ന്? ഈ സിനിമയായിരുന്നു മലയാള സിനിമയിലെ ഒരു കാലത്തെ ഏറ്റവും അറിയപ്പെടുന്ന വില്ലനായ, ഞാനൊരു വികാര ജീവിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കെ പി ഉമ്മറിന്റെ അവസാന ചിത്രമായിരുന്നു ഇത്. കെ പി ഉമ്മർ ഇതിനകത്ത് ഒരു അഡ്വക്കേറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം മലയാള സിനിമയിൽ ഒരു കാലത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രേംനസീറിൻ്റെയും ആ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന നടൻ എന്നുള്ള അതിനുപരി വില്ലൻ, നായകൻ, അങ്ങനെ പല വേഷങ്ങളിൽ അഭിനയിച്ച കെ പി ഉമ്മറിൻ്റെ അവസാന സിനിമയായിരുന്നു ധിക്കാർ. അതിനൊപ്പം മറ്റൊരു ഇതുകൂടിയുണ്ട്, ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മലയാള സിനിമകളിൽ സ്ഥിരമായി സാന്നിധ്യമായ ദേവി അജിത്തും അവരുടെ ഭർത്താവും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത്. അപ്പം ഇതൊക്കെയാണ് ആ സിനിമയുടെ ഇത് അധികം ആരും അറിയാത്ത ഇൻഫോ. യെസ്, ഇഷ്ടസീൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇഷ്ടസീൻ നേരത്തെ ഷിബിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ മതിലിൻ്റെ അപ്പുറം കലാഭവൻ മണിയുടെ തലമാത്രം കണ്ടുകൊണ്ടുള്ള സീന്. പിന്നെയുള്ളത് അബു സലീമിൻ്റെ ചില ടെററ്റി, ഇന്ദ്രൻസിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇന്ദ്രൻസിൽ ഏതെങ്കിലും സീൻ ഓർമ്മയുണ്ടോ? ഇന്ദ്രൻസിന്റെ ശ്രദ്ധേയമായ പ്രകടനം ഈ ചിത്രത്തിലുണ്ടായിരുന്നു, പ്രസൻസ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം ഈ നമ്മളുടെ ഇതിലുള്ള നറുക്ക് മൊത്തം ഇതിനകത്തേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം അടുത്ത പ്രാവശ്യം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അതുവരേക്കും ബൈ.